ഖുർആൻ കിസ് പാർട്ട് 6 സൂറത്തുകൾ. വിശുദ്ധ ഖുർആന്റെ മണവാട്ടി എന്നറിയപ്പെടുന്ന അധ്യായം സൂറത്തു അർ റഹ്മാൻ. ഖുർആന്റെ ഹൃദയം എന്ന് വിശേഷിക്കപ്പെടുന്ന സൂറത്ത് ഏത്? സൂറത്തു യാസീൻ. ഖുർആനിലെ ഏറ്റവും വലിയ അധ്യായം ഏത്? സൂറത്തു അൽ ബക്കറ 286 ആയത്തുകൾ. ഖുർആനിലെ ഏറ്റവും ചെറിയ അധ്യായം സൂറത്തു അൽ കൗസർ. ഖുർആനിന്റെ മൂന്നിലൊന്ന് എന്ന് വിശേഷിപ്പിക്കപ്പെട്ട അധ്യായം സൂറത്തു അൽ ഇഖ്ലാസ്. ഏറ്റവും അവസാനം അവതരിച്ച സൂറത്ത് ഏത്? സൂറത്തു അന്നസർ. വിശുദ്ധ ഖുർആനിൽ ബിസ്മി എത്ര തവണ ആവർത്തിച്ചിട്ട് വന്നിട്ടുണ്ട്? 114 തവണ. ആദ്യത്തിൽ ബിസ്മിയില്ലാത്ത ഒരു അധ്യായം സൂറത്തു അത്തൗബ. ഒരു സൂറയുടെ മധ്യത്തിൽ ബിസ്മിയുണ്ട്. ഏതാണ് ആ അധ്യായം? സൂറത്തു അന്നംല്. നംലിന്റെ ആദ്യത്തിലും മധ്യത്തിലും ബിസ്മിയുണ്ട്. ഖുർആനിലെ രണ്ട് ബിസ്മി അധ്യായത്തിന്റെ ഭാഗമാണ്. ഏതാണത്? ഫാത്തിഹയിലെ ബിസ്മിയും സൂറത്തു അന്നംലിന്റെ മധ്യത്തിലുള്ള ബിസ്മിയും ആയത്തിന്റെ ഭാഗങ്ങളാണ്. മീം എന്ന അക്ഷരം ഉപയോഗിക്കാത്ത ഖുർആനിലെ ഏക അധ്യായം ഏത്? സൂറത്തു അൽ കൗസർ. കാഫ് എന്ന അക്ഷരം ഇല്ലാത്ത അധ്യായം സൂറത്തു ഖുറൈശ്. സീൻ കൊണ്ട് എല്ലാ ആയത്തുകളും അവസാനിക്കുന്ന അധ്യായം സൂറത്തു അന്നാസ്. ദാൽ കൊണ്ട് എല്ലാ ആയത്തുകളും അവസാനിക്കുന്ന ഒരു സൂറത്തിന്റെ പേരെന്ത്? സൂറത്തു ഇഖ്ലാസ്. മുഅവ്വിദാത്ത് എന്ന പേരിൽ അറിയപ്പെടുന്ന സൂറത്തുകൾ ഏതെല്ലാം? സൂറത്തു ഇഖ്ലാസ്, സൂറത്തുൽ ഫലഖ്, സൂറത്തു നാസ്. സൂറത്തുൽ മുഅ്മിനിന്റെ മറ്റൊരു നാമം സൂറത്തുൽ ഓഫിർ. ഓഫിർ വെള്ളിയാഴ്ച പാരായണം ചെയ്യാൻ നിർദ്ദേശിപ്പിക്കപ്പെട്ട അധ്യായത്തിന്റെ പേര് സൂറത്തു അൽ കഹ്ഫ്. ഖുർആനിലെ ഒരു അധ്യായം ഒരു വനിതയുടെ പേരിൽ അറിയപ്പെടുന്നു. ആരാണ് ആ വനിത? മറിയം റളിയല്ലാഹു അൻഹ. ആരാണ് മറിയം? ഈസാ നബിയുടെ മാതാവിന്റെ പേരാണ് മറിയം റളിയല്ലാഹു അൻഹ. രണ്ട് പ്രവാചകന്മാരുടെ പേരിൽ അവസാനിക്കുന്ന സൂറത്ത് ഏത്? സൂറത്തു അൽ അഅല. സുഹ്ഫ് ഇബ്രാഹിമ വ മൂസ. മൂസ നബിയുടെയും ഇബ്രാഹിം നബിയുടെയും പേരിലാണ് സൂറത്തു അൽ അഅല അവസാനിക്കുന്നത്. രണ്ട് പഴങ്ങളുടെ പേരിൽ സത്യം ചെയ്തുകൊണ്ട് ആരംഭിക്കുന്ന സൂറത്ത് ഏത്? സൂറത്തു അത്തീൻ. ഇസ്ലാം കാര്യം അഞ്ചാണല്ലോ. അവയിലൊന്ന് ഒരു സൂറത്തിന്റെ നാമമാണ്. ഏതാണത്? സൂറത്തു ഹജ്ജ്. ഒരു നാമത്തിന്റെ ഏകവചനവും ബഹുവചനവും രണ്ട് അധ്യായങ്ങളുടെ പേരുകളാണ്. ഏതാണവ? സൂറ അൽ മുഅ്മിനൂൻ 23 അധ്യായമായ സൂറത്തു അൽ മിനൂൻ. അതിന്റെ ഏകവചനമായ സൂറത്തു അൽ മുഅ്മിൻ 40 അധ്യായം. 40 അധ്യായമായ സൂറത്തുൽ മുഅ്മിനിന്റെ ബഹുവചന നാമമാണ് 23 അധ്യായമായ സൂറത്തു അൽ മുഅ്മിനൂൻ. വിടവാങ്ങൽ സൂറത്ത് എന്ന് വിശേഷിപ്പിക്കപ്പെട്ട അധ്യായം സൂറത്തു അന്നസർ. മുസ്ഹഫിലെ ഒന്നാമത്തെ അധ്യായം സൂറത്തു അൽ ഫാത്തിഹ. അസ്സബൂൽ മസാനി എന്നറിയപ്പെടുന്ന അധ്യായം അൽ ഫാത്തിഹ. ആദ്യമായി അവതരിച്ച ആയത്തുകൾ ഏത് സൂറത്തിൽ? സൂറത്തുൽ അലഖിലെ ആദ്യത്തെ 5 ആയത്തുകളാണ് ആദ്യമായി അവതരിപ്പിച്ച ആയത്തുകൾ. അൽയൗമ അക്മൽതു ലക്കും ദീനക്കും എന്ന സൂക്തം എപ്പോഴാണ് അവതരിച്ചത്? ഹജ്ജത്തുൽ വിദാഇൽ വച്ച്. ഉമ്മുൽ ഖുർആൻ എന്നറിയപ്പെടുന്ന ഖുർആനിക അധ്യായം സൂറത്തു അൽ ഫാത്തിഹ. 50 ആയത്തുകൾ മാത്രമുള്ള ഒരു സൂറയിൽ
പത്ത് ആയത്തുകൾ ശാപവചനങ്ങൾക്ക് ഉപയോഗിച്ചിട്ടുണ്ട്. ഏതാണ് ആ സൂറത്ത്? സൂറത്തു അൽ മുർസലാത്ത്. ആദം നബിയുടെയും ഇബ്ലീസിന്റെയും കഥ വിവരിപ്പിക്കപ്പെട്ട എല്ലാ സൂറത്തുകളും മക്കി സൂറത്തുകളാകുന്നു ഒന്നൊഴികെ. ആ സൂറത്ത് ഏത്? സൂറത്തു അൽ ബക്കറ. സൂറത്തു അൽ ബക്കറ മദനി സൂറത്താണ്. മനുഷ്യരെയും ജിന്നുകളെയും നേരിട്ട് ഒരുമിച്ച് അഭിസംബോധന ചെയ്യുന്ന ഖുർആനിലെ ഏക സൂറത്ത് ഏത്? സൂറത്തു റഹ്മാൻ. അൽ ബക്കറ, ആല ഇംറാൻ എന്നീ സൂറകൾക്ക് സംയുക്തമായി പറയുന്ന പേരെന്ത്? സുഹ്രാവാൻ. പ്രവാചകന്മാരുടെ പേരിൽ അറിയപ്പെടുന്ന എത്ര സൂറത്തുകളുണ്ട് വിശുദ്ധ ഖുർആനിൽ? ആറ് സൂറത്തുകൾ. നൂറിലധികം ആയത്തുകൾ ഉണ്ടായിട്ടും നരകത്തെപ്പറ്റി പരാമർശമില്ലാത്ത ഏക അധ്യായമേത്? സൂറത്ത് യൂസഫ്. ഒരു കസിറ് മാത്രമുള്ള സൂറത്ത്, സൂറത്ത് ഇഖ്ലാസ്. മരണം ആസന്നമായവരുടെ സമീപത്ത് വച്ച് ഓതാൻ നിർദ്ദേശിപ്പിക്കപ്പെട്ടു എന്ന് പറയപ്പെടുന്ന സൂറത്ത്, സൂറത്ത് യാസീൻ. 20 സൂക്തങ്ങളുള്ള രണ്ട് അധ്യായങ്ങളുണ്ട് ഖുർആനിൽ. അവ ഏതൊക്കെ? സൂറത്ത് മുസമ്മിൽ, സൂറത്ത് ബലദ്, രണ്ടിലും 20 ആയത്തുകൾ വീതമാണ്. കേവലാക്ഷരങ്ങളിൽ തുടങ്ങുന്ന എല്ലാ സൂറത്തുകളും മക്കി സൂറത്തുകളാകുന്നു രണ്ടെണ്ണം ഒഴികെ. അവയേവ? സൂറത്തു അൽ ബക്കറ, സൂറത്തു ആല ഇംറാൻ. ഏറ്റവും കൂടുതൽ ആയത്തുള്ള സൂറത്തു അൽ ബക്കറയാണ് ആയത്തിന്റെ എണ്ണത്തിൽ തൊട്ടടുത്ത് നിൽക്കുന്ന സൂറത്ത് ഏത്? സൂറത്തു അശ്ശുറ, 227 ആയത്തുകൾ. അമ്മ ജുസ്ഇൽ ഉൾപ്പെടാത്ത പുൽ കൊണ്ട് തുടങ്ങുന്ന സൂറത്ത് ഏത്? സൂറത്തു അൽ ജിന്ന്. കേവലാക്ഷരങ്ങളെ കൊണ്ട് തുടങ്ങുന്ന എത്ര സൂറത്തുകളുണ്ട് വിശുദ്ധ ഖുർആനിൽ? 29 സൂറത്തുകൾ. ഒറ്റ അക്ഷരം കൊണ്ട് തുടങ്ങുന്ന എത്ര സൂറത്തുകളുണ്ട് വിശുദ്ധ ഖുർആനിൽ? 3 സൂറത്തുകളുണ്ട്. 50 അധ്യായം സൂറത്തു ഖാഫ്. 28 അധ്യായം സൂറത്തു സോദ്. 68 അധ്യായം സൂറത്തുൽ ഖലം എന്നീ 3 സൂറത്തുകൾ ഒറ്റ അക്ഷരങ്ങൾ കൊണ്ട് തുടങ്ങുന്ന സൂറത്തുകളാണ്. 2 കേവലാക്ഷരങ്ങൾ കൊണ്ട് തുടങ്ങുന്ന സൂറത്തുകൾ എത്ര? 10 സൂറത്തുകൾ. 2 കേവലാക്ഷരങ്ങളെ കൊണ്ട് ആരംഭിക്കുന്ന സൂറത്തുകളിൽ 7 ഹാമീൻ കൊണ്ടാണ് തുടങ്ങുന്നത്. സൂറത്തുകൾ ഏതെല്ലാം? 40 അധ്യായം സൂറത്തു അൽ ഓഫിർ, അൽ മുഅ്മിൻ. 41 അധ്യായം സൂറത്തു ഫുസ്സിലത്ത്. 42 അധ്യായം സൂറത്തു ഷൂറ. 43 അധ്യായം സൂറത്തു സുഹ്റുഫ്. 44 അധ്യായം സൂറത്തു ദുഖാൻ. 45 അധ്യായം അൽ ജാസിയ. 46 അധ്യായം സൂറത്തു അൽ അഹ്ഖാഫ് എന്നീ 7 സൂറത്തുകൾ 2 കേവലാക്ഷരങ്ങളെ കൊണ്ട് ആരംഭിക്കുന്ന സൂറത്തുകളാണ്. 2 കേവലാക്ഷരങ്ങളെ കൊണ്ട് തുടങ്ങുന്ന മറ്റ് സൂറത്തുകൾ ഏവ? സൂറത്തു ത്വഹ, 20 അധ്യായം സൂറത്തു ത്വഹ. 27 അധ്യായം സൂറത്തു നംല്. 36 അധ്യായം സൂറത്തു യാസീൻ എന്നീ 3 സൂറത്തുകൾ 2 കേവലാക്ഷരങ്ങളെ കൊണ്ട് തുടങ്ങുന്ന മറ്റ് സൂറത്തുകളാണ്. 3 കേവലാക്ഷരങ്ങളെ കൊണ്ട് തുടങ്ങുന്ന സൂറത്തുകൾ എത്ര? 13 സൂറത്തുകൾ. 3 കേവലാക്ഷരങ്ങളെ കൊണ്ട് തുടങ്ങുന്ന സൂറത്തുകളിൽ 6 അലിഫ് ലാം മീം കൊണ്ടാണ് തുടങ്ങുന്നത്. സൂറത്തുകൾ ഏതെല്ലാം? സൂറത്തുൽ ബക്കറ, സൂറത്തു ആല ഇംറാൻ, സൂറത്തു അങ്കബൂത്ത്, സൂറത്തു റൂം, സൂറത്തു ലുഖ്മാൻ, സൂറത്തുൽ സജദ. 3 കേവലാക്ഷരങ്ങൾ കൊണ്ട് തുടങ്ങുന്ന സൂറത്തുകളിൽ 5 അലിഫ് ലാം റോ കൊണ്ടാണ് തുടങ്ങുന്നത്. സൂറത്തുകൾ ഏവ? 10 അധ്യായം സൂറത്തു യൂനസ്. 11 അധ്യായം സൂറത്തുൽ ഹൂദ്. 12 അധ്യായം സൂറത്തു യൂസഫ്. 14 അധ്യായം സൂറത്ത് ഇബ്രാഹിം.
പതിനഞ്ചാം അധ്യായം, അൽ ഹിജ്ർ എന്നീ അഞ്ച് സൂറത്തുകളാണ് മൂന്ന് കേവലാക്ഷരങ്ങളെ കൊണ്ട് തുടങ്ങുന്ന, അലിഫ് ലാം റാം കൊണ്ട് തുടങ്ങുന്ന സൂറത്തുകൾ. തോ സീൻ മീൻ കൊണ്ട് തുടങ്ങുന്ന സൂറത്തുകൾ ഏതെല്ലാം? സൂറത്ത് ഷുഅറ 26-ാം അധ്യായം സൂറത്ത് ഷുഅറാവും 28-ാം അധ്യായം സൂറത്തുൽ ഖസസും തോ സീൻ മീം എന്നീ മൂന്ന് കേവലാക്ഷരങ്ങളെ കൊണ്ട് തുടങ്ങുന്ന സൂറത്തുകളാണ്. നാല് കേവലാക്ഷരങ്ങളെ കൊണ്ട് തുടങ്ങുന്ന രണ്ട് സൂറത്തുകളുണ്ട് വിശുദ്ധ ഖുർആനിൽ. അവയേവ 7-ാം അധ്യായം സൂറത്തു അൽ ആറാഫ്, അലിഫ് ലാം മീം സാദ് എന്നീ നാല് കേവലാക്ഷരങ്ങളെ കൊണ്ട് തുടങ്ങുന്നു. 13-ാം അധ്യായം സൂറത്തു റഅദ്, അലിഫ് ലാം മീം റോ എന്നീ നാല് കേവലാക്ഷരങ്ങളെ കൊണ്ട് ആരംഭിക്കുന്നു. സൂറത്തു റഅദ്, സൂറത്തു ആറാഫ് എന്നീ രണ്ട് സൂറത്തുകൾ. ഒരു അധ്യായം അഞ്ച് കേവലാക്ഷരങ്ങൾ കൊണ്ട് തുടങ്ങുന്ന സൂറത്ത് ആണ് ഏത്? അഞ്ച് കേവലാക്ഷരങ്ങളെ കൊണ്ട് തുടങ്ങുന്ന ഒരേ ഒരു സൂറത്താണ് 19-ാം അധ്യായം സൂറത്ത് മറിയം. എന്നീ അഞ്ച് കേവലാക്ഷരങ്ങൾ കൊണ്ടാണ് സൂറത്ത് മറിയം ആരംഭിക്കുന്നത്.